ഇതാണ് ജി എൽ ബി. ഇപ്പോൾ മെർസിഡീസ് ബെൻസ് 2019 ഗ്ലോബലി ജി എൽ ബിനെ ആദ്യമായിട്ട് പുറത്തിറക്കിയത്. ആക്ച്വലി ഇപ്പോൾ ഏകദേശം 3 വർഷം കഴിഞ്ഞു, ഇപ്പോഴാണ് ഇന്ത്യയിലേക്ക് ജി എൽ ബി വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് ആയിട്ട് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നമുക്ക് ജി എൽ ബിയുടെ കൂടെ തന്നെ നമ്മളൊരു ഇ ക്യൂബിയുടെ ഡ്രൈവിംഗ് കൂടി കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി സെയിം വാഹനം, പക്ഷേ അതിൻ്റെ ഒരു ഇലക്ട്രിക് വേർഷനാണത്. വാഹനത്തിൻ്റെ സ്റ്റൈലിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നും എവിടേക്കോ ഒരു ജി എൽ എസ് ആയിട്ട് സാമ്യത ഉണ്ടെന്ന്. അപ്പോൾ ഉറപ്പായിട്ടും ഇതൊരു ബേബി ജി എൽ എസ് തന്നെയാണ് കമ്പനി ഇതിനെ വിളിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ വാഹനത്തിനകത്ത് നമുക്കൊരു 2 ഡീസൽ ഓപ്ഷനും അതുപോലെ ഒരു പെട്രോൾ ഓപ്ഷനും അവൈലബിൾ ആണ്. അതല്ലാതെ നമുക്കൊരു ഇലക്ട്രിക് വേർഷൻ കൂടി. അപ്പോൾ ഇലക്ട്രിക് വേർഷൻ നമ്മൾ ഇപ്പോഴത് കുടയിലാണെങ്കിൽ മധുരയിൽ പോയിട്ടാണ് അത് ഓടിക്കുന്നത്. പക്ഷേ അതിന് മുമ്പ് നമുക്ക് ഈ ഒരു വാഹനത്തിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് തന്നെ വാഹനം ഒരു എ എം ജി സ്റ്റൈലിങ്ങിൽ വരുന്ന വാഹനമാണ്. അപ്പോൾ എ എം ജി സ്റ്റൈലിംഗ് പറഞ്ഞാൽ മെർസിഡീസ് ബെൻസിനെ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതിനാണ് നമ്മൾ എ എം ജി സ്റ്റൈലിംഗ് വരുന്നത്. അപ്പോൾ ആ ഒരു കിറ്റ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മെർസിഡീസ് ബെൻസിൻ്റെ സ്റ്റാർ കാണാൻ പറ്റും. അതുപോലെ ഈ ഒരു ക്രോം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയാം. എപ്പോഴും എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിക്കാറുണ്ട് മെർസിഡീസ് ബെൻസിൻ്റെ ജി എൽ എ വാഹനം അതുപോലെ എ ക്ലാസ് വാഹനത്തിനകത്ത് ഇവിടെ ഒരു കുനിപ്പുണ്ട്, അപ്പോൾ ഇതെന്താണെന്നാണ് ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇത് ആക്ച്വലി ഒരു ഡമ്മിയാണ്. അപ്പോൾ ഇൻ്റർനാഷണലി എങ്ങനെയാണ് സംഭവിക്കുക വെച്ചാൽ, വാഹനം നിർമ്മിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ എൻ്റെ ടേസ്റ്റ് അനുസരിച്ച് എനിക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കോൺഫിഗറേഷന് വേണ്ടിയിട്ടാണ് ഈ സാധനം വെച്ചാൽ. അപ്പോൾ മെർസിഡീസ് ബെൻസ് ഇന്ത്യയിൽ ആ ഒരു ഫെസിലിറ്റി അവൈലബിൾ അല്ല, പക്ഷേ ഗ്ലോബലി നമുക്കിതിനെ ഒരു ക്യാമറയായിട്ട് മാറ്റാൻ സാധിക്കും എന്നാണ് മെർസിഡീസ് ബെൻസ് ഇന്ത്യ ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ വാഹനത്തിൻ്റെ സ്റ്റൈലിംഗ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു കുറച്ചും കൂടി ജി എൽ എസിൻ്റെ എ എം ജി വേർഷനായിട്ട് സാമ്യത ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ്ലാമ്പ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മെർസിഡീസ് ബെൻസ് ആണ്. അപ്പോൾ അവരുടെ എൽ ഇ ഡി ടെക്നോളജി കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ബംപ്പേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ രസകരമായിട്ട് ഫിനിഷ് ചെയ്ത ബംപ്പറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ക്രോമിൻ്റെ യൂസേജും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടേജ് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം കമൻറ്റ് റോബർട്ടിൽ അറിയിക്കുക. ഇതാണ് ഇതിൻ്റെ ഹുഡ്. ഹുഡിൻ്റെ അകത്ത് 2 ക്രീസ് ലൈൻസാണ്, എ ബി നമുക്ക് പേരിടാം. ഈ ക്രീസ് ലൈൻസിൻ്റെ അകത്ത് ഇരിക്കുന്ന ഹുഡിൻ്റെ അകത്ത് 220D ആണ്, അതായത് ഡീസൽ വണ്ടിയാണ്. 220 എന്ന് പറയുന്ന രീതിക്കുള്ള 2 ലിറ്റർ എഞ്ചിനാണ്. ഏകദേശം 400 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്ക് നൽകുന്ന വാഹനമാണ്. 140 kW ജനറേറ്റ് ചെയ്യുന്ന പവറല്ല, അതായത് പവർ നമുക്ക് വേണമെങ്കിൽ ഇലക്ട്രിക് വാഹനമല്ല, അങ്ങനെ നമുക്ക് പറയാം. 140 kW ജനറേറ്റ് ചെയ്യുന്ന പവറാണ്. 0 to 100 എന്ന് പറയുന്നത് 7.7 സെക്കൻഡ്സിൽ ഇത് ചെയ്യാൻ സാധിക്കുന്നതാണ് മെർസിഡീസ് ബെൻസ് അവകാശപ്പെടുന്നത്. അപ്പോൾ ഇതായിരുന്നു ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടേജ്. ഇനി നമുക്ക് വാഹനം സൈഡിൽ നോക്കാം. അപ്പോൾ ഇവിടെയാണ് ഈ വാഹനം ആക്ച്വലി ഒരു ജി എൽ എസ് ആയിട്ട് മാറിയിട്ടുള്ളത്. ആദ്യം തന്നെ ഏറ്റവും പ്രത്യേകത ഇതിൻ്റെ ഓവർഹാങ്. ഓവർഹാങ് എന്ന് പറയുമ്പോൾ വീലിനുള്ള ഫ്രണ്ടിലേക്കുള്ള ഭാഗത്തിനാണ് നമ്മൾ ഓവർഹാങ് എന്ന് പറയുക. അപ്പോൾ ഈ ഓവർഹാങ് ഷോർട്ട് ആക്കുമ്പോൾ ഓബിയസ്ലി വീൽ ബേസ് കൂടും. അപ്പോൾ വാഹനത്തിൻ്റെ സൈഡ് സംസാരിക്കുന്ന മുമ്പ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ടയർ സൈസ് നോക്കാം. 19 ഇഞ്ച് ടയർസിലാണ് ഈ വാഹനം വർക്കുന്നത്. അതുപോലെ ഇതിൻ്റെ അലോയ്സിൻ്റെ പാറ്റേൺ ഒരു എന്താ പറയുക, ഭയങ്കര റസ്റ്റിക്കും അതുപോലെ ഭയങ്കര സംഭവമായിട്ടുള്ള ഒരു അലോയ് പാറ്റേൺസ് അല്ല, പക്ഷേ ഒരു മെർസിഡീസ് ബെൻസിൻ്റെ അകത്ത് നോർമലി വരുന്ന രസകരമായിട്ട് ഫിനിഷ് ചെയ്തൊരു പാറ്റേണാണ്. പുതിയ ജനറേഷൻ വാഹനമാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് 360° പാർക്കിംഗ് ക്യാമറ വരുന്നില്ല. നമുക്ക് ഒ ആർ വി എമിൻ്റെ അകത്ത് ഒരു ഇൻഡിക്കേറ്റേഴ്സ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. അതുപോലെ പഡൽ ലാംപ്സും ഞാൻ തപ്പി നോക്കി കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് ഇത് കുറച്ചും കൂടി ജി എൽ എസുമായിട്ട് സാമ്യത നൽകുന്നത്. അപ്പോൾ എനിക്ക് ഈ പില്ലർ വരെ നോർമലായിട്ട് തോന്നി, പക്ഷേ അതിന് ശേഷമാണ് ഇത് കുറച്ചും കൂടി വാഹനം എക്സ്റ്റെൻഡ് ആണെന്ന് തോന്നിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഇതിൻ്റെ ഓവർഹാങ്ങിൻ്റെ കാര്യം. അപ്പോൾ ഈ ബാക്കിലേക്ക് എത്തുമ്പോൾ ആ ഓവർഹാങ്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറവാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റൈലിൻ്റെ അകത്ത് ഭാഗം നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്കുള്ള സ്റ്റീൽസ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനം നമ്മൾ ജി എൽ എസ് പോലെ തന്നെ സ്ട്രോങ് ആണെന്ന് ചോദിച്ചാൽ സ്ട്രോങ് ആണ്. 73% ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് ഈ വാഹനം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നിങ്ങൾ സേഫറാണ്. അതുപോലെ സ്റ്റാർ റേറ്റിംഗിൻ്റെ കാലമാണ് മെർസിഡീസ് ബെൻസിന്, അതിൻ്റെ ആവശ്യമില്ല. 5-സ്റ്റാർ റേറ്റഡ് ആയിട്ടുള്ള ഒരു കാർ തന്നെയാണ് ജി എൽ ബി. അപ്പോൾ ജി എൽ ബിയുടെ ബാക്ക് ദ സെയിലിംഗ് നോക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ റൂഫ് റീൽസിൻ്റെ കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം. റൂഫ് റീൽസ് യൂസബിൾ ആണ്, അലുമിനിയത്തിലാണ് ഈ സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഏരിയ എന്നാണ് ഈ ഒരു ടെയിൽ ലാമ്പാണ് ഈ വാഹനത്തിനെ കുറച്ചും കൂടി ഒരു ജി എൽ എസ് ആയിട്ട് സാമ്യത നൽകുന്നതെന്നുള്ള കാര്യം പറയാം. ഞാൻ പറഞ്ഞു ഫോമാറ്റിക് ആണ്. ഫോമാറ്റിക് ഉദ്ദേശിക്കുന്ന വേറെ ഒന്നുമല്ല, മെർസിഡീസ് ബെൻസിൻ്റെ 4-വീൽ ഡ്രൈവിനാണ് ഫോമാറ്റിക് എന്ന് പറയാം. അതുപോലെ മെർസിഡീസ് ബെൻസ് ലോഗോ കാണാൻ പറ്റും. ഇത് ജി എൽ ബി 220D ഡീസൽ വാഹനമാണ്. അപ്പോൾ ഈ ഒരു ഏരിയ കാണുമ്പോഴാണ് നമുക്കിതിനെ ഒരു മിനി ജി എൽ എസ് വിളിക്കാൻ തോന്നുന്നത്. അതുപോലെ ബംപേഴ്സിൻ്റെ ഡിസൈൻ കാണാൻ പറ്റും. എ എം ജിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഡ്വൽ എക്സോസ്റ്റ് ഫീൽ ചെയ്യും. പക്ഷേ ഇത് ഫേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫേക്കാണ്, പക്ഷേ കാണാൻ നല്ല രസമുണ്ട്. പ്രത്യേകിച്ച് ഈ സ്കിഡൊക്കെ നല്ല ഭംഗിയുണ്ടെന്ന് പറയാം. സെൻസേഴ്സും അവൈലബിൾ ആണ്. ഇവിടെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് പാർക്കിംഗ് ക്യാമറ വരുന്നത്. വാഷർ അവൈലബിൾ ആണ്. ഹൈ മൗണ്ട് സ്റ്റോപ്പ് അവൈലബിൾ ആണ്. വാഹനത്തിന് ജി എൽ സിനെക്കാട്ടിലും ഹൈറ്റ് കൂടുതലാണ്. അപ്പോൾ ഏകദേശം എൻ്റെ ഈ ഒരു ലെവലിലാണ് ഈ വാഹനത്തിൻ്റെ ഹൈറ്റ് വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ള 7-സീറ്റർ ആണ്. ബാക്കിലെ എത്രത്തോളം സ്പേസ് ഇവർ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാണ്. അതിനു മുമ്പ് ഈ വാഹനത്തിൻ്റെ ടെയിൽ ഗേറ്റ് പവേർഡ് ആണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി തുറക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ആ ഒരു 3rd row ഫോൾഡ് ചെയ്തപ്പോഴുള്ള സ്പേസ്, ഇപ്പോൾ നമ്മുടെ ഷൂട്ടിംഗ് എക്യൂപ്മെൻറ്റും അതുപോലെ എൻ്റെ ബാഗൊക്കെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കമ്മ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ വാഹനം എടുക്കുന്ന ആൾക്കാരൊക്കെ ഡെയിലി കമ്മ്യൂട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഓബിയസ്ലി ആ ഒരു സീറ്റ് ഉപയോഗിക്കില്ല, എപ്പോഴെങ്കിലൊക്കെയാണ് ഉപയോഗിക്കുക. മെർസിഡീസ് ബെൻസ് പറയുന്നത് ഈ ഒരു 3rd row ഇരിക്കുന്നത് കുട്ടികൾക്കും അതുപോലെ തന്നെ പെറ്റ്സിനാണ്. അപ്പോൾ നമ്മൾ ഇൻറ്റേർണലി ചെക്ക് ചെയ്യുമ്പോൾ കൺഫേം ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് മെർസിഡീസ് ബെൻസിൻ്റെ എക്സ്റ്റീരിയർ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വാഹനത്തിനകത്ത് ഇൻറ്റീരിയറിൽ എത്രത്തോളം
സ്പേസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു, അതുപോലെ എസ് ക്ലാസ്സുമായിട്ട് എത്രത്തോളം സാമ്യത ഉണ്ടെന്നുള്ളതാണ്. മെർസിഡീസ് ബെൻസ് ജി എൽ ബിയുടെ ഇൻറ്റീരിയേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓബിയസ്ലി മെർസിഡീസിൻ്റെ ലേറ്റസ്റ്റ് ജനറേഷൻ വാഹനങ്ങളുടെയൊക്കെ ആ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് കിട്ടുന്നുണ്ടെന്ന കാര്യം പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ വാഹനം ഉണ്ടാക്കിയിട്ടുള്ളത് എ ക്ലാസിൻ്റെ പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ ജി എല്ലിൻ്റെ സെയിം പ്ലാറ്റ്ഫോമിൽ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ആണ്. അപ്പോൾ നമുക്ക് ഏകദേശം വീതിയൊക്കെ ഒരു ജി എല്ലിൻ്റെ വീതി തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷേ നമുക്ക് ലെങ്ത്ത് വൈസ് നമുക്ക് കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു ജി എൽ സിൻ്റെ കാലം കൂടുതൽ ലെങ്ത്ത് ഉണ്ട്. അപ്പം തന്നെ വാഹനം നമുക്ക് നോക്കാം. ആക്ച്വലി രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്, കാരണം ഇപ്പോൾ മൂന്ന് സീറ്റ് ഇതിൻ്റെ അകത്ത് അക്കോമഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ നിസ്സാരക്കാരിയല്ല, അതും സ്പേഷ്യസ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും. പക്ഷേ എനിക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നിയപ്പോൾ എന്നെ പോലത്തെ ഒരാൾ ഫസ്റ്റിൽ വന്നിരുന്നപ്പോൾ എനിക്ക് ബാക്കിലത്തെ സ്പേസ് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും സ്പേഷ്യസ് ആണ്. സോ നമുക്ക് വാഹനത്തെക്കുറിച്ച് നോക്കാം. ആസ് യൂഷ്വൽ എല്ലാ മെർസിഡീസ് പോലെ മെർസിഡീസ് ബെൻസിൻ്റെ ഒരു ഫ്ലാറ്റ് ബോട്ടം ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ലെഫ്റ്റ് സൈഡിലെ ടെലിഫോണി അതുപോലത്തെ ബാക്കി എല്ലാ കൺട്രോൾസും വോളിയം ബ്രോക്കേഴ്സൊക്കെ ഉണ്ട്. റൈറ്റ് സൈഡിലെ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്കൊക്കെ പോകാനുള്ള സംഭവമുണ്ട്. അതുപോലെ തന്നെ സെറ്റ് ചെയ്യാനും ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ നമുക്ക് വാഹനത്തിനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. യെസ്, അപ്പോൾ ഓബിയസ്ലി എം ബി യു എക്സ് ഉള്ള ഡിസ്പ്ലേ ആണ്. അതിൻ്റെ മുമ്പ് നമ്മൾ ജി എൽ എയിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ മെർസിഡീസ് ബെൻസിൻ്റെ എല്ലാ വാഹനങ്ങളും ഉണ്ട്. പക്ഷേ ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ സൈസ് വന്നിട്ട് ഭയങ്കര സ്ലീക്ക് ആണെന്ന് പറയാം. ശരിക്കും ഒരു രസകരമായിട്ടുള്ള സൈസാണ്. ഒരു 12.5 ഇഞ്ചിൻ്റെ രണ്ട് ഡിസ്പ്ലേ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ വാഹനത്തിൻ്റെ അകത്ത് വന്നിട്ടുള്ളത് ഏകദേശം ലേ ഔട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ജി എൽ എ പോലെ തോന്നിക്കും. അതിന് പല റീസൺസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ വന്ന റീസൺസ് ഇതിൻ്റെ എ സി വെൻസ് തന്നെയാണ്. അപ്പോൾ നമുക്കൊരു ടേബൈൻ പോലെ ഫീൽ ചെയ്യുന്ന എ സി വെൻസ് ആണ്. അതിൻ്റെ അകത്ത് നമുക്ക് ആക്ച്വലി ആ ഒരു ക്ലിക്ക് ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതൊരു ഫീലാണ് ആക്ച്വലി. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ആ ഒരു ലൈറ്റിംഗ് കൂടി കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏകദേശം 64 ആമ്പിയർ ലൈറ്റിംഗ് കൂടി ഈ വാഹനത്തിനകത്ത് വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഏരിയയിലും ആ ലൈറ്റിംഗ് ഇതിന് അതിമനോഹരമാക്കുന്നുണ്ട്. അപ്പോൾ ഡാഷ്ബോർഡിൻ്റെ മുകളിലത്തെ ഭാഗം നോക്കുകയാണെങ്കിൽ നമുക്ക് സോഫ്റ്റ് ലെതറാണ്. പക്ഷേ ഏകദേശം നമുക്ക് വലിയ സ്റ്റിച്ചിങ്സ് ഒന്നും കാണില്ല. അതുപോലെ മുകളിൽ നമുക്കൊരു സബ് വൂഫറിന് സ്പേസ് കൊടുത്തിട്ടുണ്ടെന്നുള്ള കൂടി പറയാം. ഇനി ഈ വാഹനത്തിൻ്റെ അടുത്ത് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മെമ്മറി ഫംഗ്ഷൻസ് ഉള്ളതാണ്. മൂന്ന് മെമ്മറി ഫംഗ്ഷൻസ് ഉണ്ട്. അതുപോലെ നമുക്ക് മെർസിഡീസ് ബെൻസിൻ്റെ എല്ലാ വാഹനങ്ങളും ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നീക്കാൻ ഇതിനെ ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് പവർ വിൻഡോ, ഓബിയസ്ലി ഓട്ടോ ആണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ക്രോമിൻ്റെ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാഹനം കുറച്ചുകൂടി പ്രീമിയം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ നോക്കാനുള്ളത് നമുക്കിതിൻ്റെ സെൻറ്റർ കൺസോളാണ്. സെൻറ്റർ കൺസോൾ ഇപ്പോൾ ഞാനൊരു കണ്ണട വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആക്ച്വലി ഇവിടെ നമുക്ക് നമ്മുടെ ഫോൺ വയ്ക്കാൻ പറ്റും, വയർലെസ്ലി ചാർജ് ആവും എന്നുള്ള കാര്യം പറയാം. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ അതിൻ്റെ സൈസ് നമുക്ക് കൂട്ടും കുറയ്ക്കും ചെയ്യാൻ പറ്റും. പിന്നെ വാഹനം ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ ട്രാക്ക് പാഡിലൂടെ ഇതിൻ്റെ എല്ലാം മെനുവിലേക്ക് പോകാൻ പറ്റും. അതുപോലെ ഹോമിലേക്കൊക്കെ എത്തണമെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ് ഫിസിക്കലി കൺട്രോൾ ചെയ്യുക. അതുപോലെ ഇത് വേറെ ഒന്നുമില്ല, നമുക്ക് കൈ വെച്ചിട്ട് ഇതിൽ മൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തരുന്ന സാധനമാണ്. ഇതിൻ്റെ അത് നോക്കുകയാണെങ്കിൽ നമുക്ക് നാവിഗേഷൻ അവൈലബിൾ ആണ്. അതുപോലെ റേഡിയോ മീഡിയോയിലേക്ക് പോകാനുള്ള ഇത് ടെലിഫോൺ എല്ലാം ശരിക്കും വൺ ടച്ചാണ്. ഇങ്ങനെ വൺ ടച്ച് വരുമ്പോൾ ഗുണം എന്താ വെച്ചാൽ പ്രത്യേകിച്ച് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. വോള്യൂം നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ വോള്യൂം നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോളും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 360° പാർക്കിംഗ് ക്യാമറ ഇല്ല, പക്ഷേ സെൻസേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് സെൻസേഴ്സ് ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടെന്ന കാര്യം കൂടി പറയാം. അതുപോലെ ഇതിൻ്റെ ലേഔട്ടിൻ്റെ രീതി നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഫിഷ് ഫിൻ പോലത്തെ മെറ്റീരിയൽ പോലെ ഫീൽ ചെയ്തു, ഗ്ലോസിയാണ്. അതുപോലെ ഒരു ബ്രഷ്ഡ് അലുമിനിയത്തിൻ്റെ ഫീലും കൂടി ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടെന്ന് കാര്യം പറയാം. അതുപോലെ നമുക്ക് ഇതിനകത്ത് സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ക്ലോസ് ചെയ്ത് വെച്ചാൽ നല്ല വൃത്തിക്ക് ഈ സംഭവം അവിടെ കിടന്നോളും. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ സ്പേസിൻ്റെ കേസാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് യു എസ് പി രണ്ട് സി ടൈപ്പ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് നോർമലി ഒരു 500 ml ഒക്കെ കുപ്പി ഇവിടെ വെക്കാൻ സാധിക്കും. അതുപോലെ അടയെന്നൊക്കെ ഭയങ്കര പ്രീമിയം ഫിനിഷിലാണ്. വാഹനത്തിൻ്റെ സീറ്റ്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ സീറ്റ്സ് ശരിക്കും കംഫർട്ടബിൾ ആണ്. പ്രത്യേകിച്ച് എൻ്റെ പോലത്തെ ഒരു സൈസുള്ള ആളൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും എവിടെയും ഫീൽ ചെയ്യുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, എഞ്ചിൻ ഓഫ് ചെയ്യാം, കുറച്ചുകൂടി ക്ലാരിറ്റി വന്നോട്ടിട്ടാണ്. വലിയ വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ ചാൻസ് ഇല്ല, കാരണം ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ അത്രത്തോളം സൈലൻ്റ് ആണ്. പക്ഷേ നമ്മൾ ഡോർ തുറന്നുകൊണ്ടാണ് കുറച്ചുകൂടി ശബ്ദം വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സീറ്റ്സിൻ്റെ കാര്യമാണ്. അപ്പോൾ എന്നെ പോലെ ഒരാൾക്ക് കംഫർട്ടബിളി ഇരിക്കാൻ പറ്റും. പ്രത്യേകിച്ച് നമുക്ക് ഇതിൻ്റെ അകത്ത് അണ്ടർ തൈ സപ്പോർട്ട് കുറവാൻ തോന്നുമ്പോൾ നമുക്കിതിനെ ആക്ച്വലി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഇതാണ് അണ്ടർ തൈ സപ്പോർട്ട് എക്സ്റ്റെൻഡർ. അതിപ്പോൾ ഡ്രൈവറിനുണ്ട്, അതുപോലെ തന്നെ കോ ഡ്രൈവറിൻ്റെ സീറ്റിലും അത് അവൈലബിൾ ആണ്. അതുപോലെ സ്റ്റിച്ചിങ്സൊക്കെ കേസ് നോക്കുകയാണെങ്കിൽ ലെതർ സീറ്റ്സ് ആണ്. അതുപോലെ തന്നെ അതിനകത്ത് റെഡ് സ്റ്റിച്ചിങ്സ് ഈ വാഹനത്തിന് കുറച്ചും കൂടി സ്പോട്ടി ആക്കുന്നുള്ള കൂടി പറയാം. പിന്നെ എ സി കൺട്രോൾസ് ആണ്. അപ്പോൾ മെർസിഡീസ് ബെൻസിൻ്റെ ജി എൽ ബിയിൽ വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ വെച്ചാൽ ഓവർ ഡിജിറ്റലൈസേഷനിലേക്ക് പോയിട്ടില്ല. പ്രത്യേകിച്ച് വേറൊരു ബ്രാൻഡ് പ്രിയത് ഞാൻ പറയുന്നില്ല, അവരുടെ എ സി കൺട്രോൾസൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതെല്ലാം നേൾ ഫിനിഷുള്ള സംഭവങ്ങളാണ്. അതുപോലെ തന്നെ നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആ ഫിറ്റ് ആൻഡ് ഫിനിഷും ആ ഫീലും നമുക്ക് കാണും. അതുമാത്രമല്ല വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റും. കണ്ണ് റോട്ടൊന്നും മാറാതെ തന്നെ ഈ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ വാഹനത്തിനകത്ത് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് IRVM ഓട്ടോ IRVM അതിൻ്റെ അകത്ത് നോബിലി ഇതെടുത്ത് പറയേണ്ട ആവശ്യമില്ല, അത് മെർസിഡീസ് ആയതുകൊണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ജ്വൽ ടൈപ്പ് ഓഫ് ലൈറ്റിംഗ് കാണാൻ പറ്റും. ഓബിയസ്ലി സൺ റൂഫ് ഉള്ള വാഹനമാണ്, അപ്പോൾ ഇന്ത്യക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൺ റൂഫ്, അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു പനോറമിക്കാണ് വിത്ത് ജ്വൽ സ്പ്ലിറ്റ്. പിന്നെ അതുപോലെ സൺ വൈസറിൻ്റെ അവിടെ നമുക്ക് ഒരു വാനിറ്റി മിററും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളർ തീം നോക്കുകയാണെങ്കിൽ ഈ ഒരു വാഹനം ഒരു ഫോമാറ്റിക് സ്പോർട് വേർഷൻ ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ബ്ലാക്ക് ആണ്.
അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിലത്തെ ഭാഗം. അതായത് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് റോനെ കുറിച്ച് പറയാനുള്ളത്. നമുക്കിൻ്റെ അകത്ത് സെക്കൻഡ് റോ ചെക്കെയ്യണം. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയേണ്ടത് ഇതിൻ്റെ തേർഡ് റോ ആണ്. ജി എൽ ബിയുടെ സെക്കൻഡ് റോയിലാണ് നമ്മളുള്ളത്. യെസ്, ഇത് ആക്ച്വലി ഞാൻ ഫ്രണ്ടിലിരുന്നപ്പോൾ ഞാൻ കംഫർട്ടബിളി ഇരുന്നൊരു പൊസിഷനാണ്. ഞാൻ ബാക്കിൽ വന്നിരുന്നപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. എവിടെയാ ഒരു പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ അണ്ടത്തായി ചെറുതായിട്ടൊന്ന് ലാക്ക് ചെയ്യുന്നുണ്ട്, വെറും ചെറുതായിട്ട്. പക്ഷേ രസകരമായിട്ട് ഒരു മാനേജറിൻ്റെ സ്പേസ്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ എത്രത്തോളം ഫ്രണ്ടിലേക്ക് വരാമെന്ന് വരാം നോക്കാം. ആക്ച്വലി ഇതിൻ്റെ ഫുൾ ഫ്രണ്ടിലാണ്. എന്നിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ മുട്ടൊന്നും ഫ്രണ്ട് സീറ്റിൽ തട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ബാക്കിലേക്ക് പോയി സ്പേസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ഈ ഒരു സെക്കൻഡ് റോയിൽ എന്തൊക്കെ ഫെസിലിറ്റീസാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇരിക്കുമ്പോൾ കംഫർട്ടബിൾ ഇരിക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്പേസാണ് വേണ്ടത്. അതിൻ്റെ ഭാഗത്ത് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു എയറിനെസ് വരാനായിട്ട് ഇതിൻ്റെ അകത്ത് സൺറൂഫ് വന്നിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി രണ്ട് സൺറൂഫ് എന്ന് പറയാം, നമുക്കൊരു പനോറമിക് ആണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്പ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാക്കിൽ വാഹനം ബ്ലാക്ക് ഇൻറ്റീരിയേഴ്സ് ആണെങ്കിൽ പോലും നല്ല രീതിക്കുള്ളൊരു വെളിച്ചം വരുന്നുണ്ട് പറയാം. ഇനി നോക്കാനുള്ളത് ഫ്രണ്ടിലത്തെ കണ്ടപോലെ തന്നെ ഡോർ പാഡിൻ്റെ അവിടെ ആ ഒരു ബ്രഷ്ഡ് എലിമെൻ്റ് ഫീൽ വന്നിട്ടുണ്ട്. അതുപോലെ ആ ഒരു ആംഗിൾ പ്രോപ്പറാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ആംഗിൾ കുറച്ച് താഴത്തോ മുകളിലാണെങ്കിൽ നമുക്ക് ആ ഒരു ഇരിക്കാൻ സുഖം ഉണ്ടാവില്ല. പക്ഷേ ഇത് പ്രോപ്പറാണ്, അതുകൊണ്ട് നമുക്ക് ഷോൾഡറിന് വലിയ സ്ട്രെയിൻ വരില്ല. അതുപോലെ ഗ്ലാസ് ഏരിയ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഷോൾഡറിൻ്റെ താഴെയാണ്. അതുകൊണ്ട് വ്യൂവിങ് ആംഗിളും കറക്റ്റാണെന്നുള്ള കൂടി പറയാം. പിന്നെ അതുപോലെ റീഡിംഗ് ലൈറ്റ്സ് അവൈലബിൾ ആണ്. അതുപോലെ ഒരു കോട്ടൊക്കെ ഹാങ് ചെയ്യാനുള്ള ഹാങ്ങർ അവൈലബിൾ ആണ്. ഗ്രാബ് ഹാൻഡിൽ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ മൂന്ന് പേർക്ക് സുഖമായിരിക്കാൻ പറ്റും ചോദിച്ചാൽ രണ്ട് പേർക്ക് സുഖമായിരിക്കാൻ പറ്റും, മൂന്നാൾക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം. അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ സീറ്റിൻ്റെ ലേഔട്ടിൽ ഈ ഒരു ഭാഗം കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. അതുപോലെ തന്നെ ചെറിയൊരു ടണലുണ്ട്, പക്ഷേ നമ്മളെവിടെയും അത് ബാധിക്കുന്നില്ല എന്ന് പറയാം. അതുപോലെ എ സിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് എ സി വെൻറ്റ് വരുന്നുണ്ട്. പക്ഷേ നമുക്കിതിന് ഒരു രീതിക്കും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ക്ലൈമാറ്റിക് ആണ്, പക്ഷേ ടു സോൺ ആണ്, അത് ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ. പിന്നെ നോക്കാനുള്ളത് ഈ വാഹനത്തിനകത്ത് ഇവിടെ ഒരു ചെറിയ സ്പേസ് ഉണ്ട്. ഇവിടെ എന്ത് വെക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ചോദ്യമുണ്ട്. പക്ഷേ അതിനകത്ത് ഒരു യു എസ് ബി സി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ബാക്കിൽ ഫോണൊക്കെ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ സെക്കൻഡ് റോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആക്ച്വലി തേർഡ് റോയിൽ പോകണം. അതിന് മുമ്പ് ഇവിടെ ചെറിയൊരു മാഗസീൻ ഹോൾഡർ ഉണ്ട്. അപ്പോൾ നമുക്ക് മാഗസീനൊക്കെ വെക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ബാക്കിലേക്ക് പോകാൻ ഈ ഒരു സീറ്റിനെ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്ലിക്ക് ആക്കണം. എന്നിട്ട് ശേഷം ബാക്കിലിരിക്കണം. അപ്പോൾ എൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ഞാൻ 6 ഫീറ്റാണ്. അപ്പോൾ എന്നെ പോലത്തെ ഒരാൾക്ക് എങ്ങനെയാണ് ബാക്കിൽ കയറണം, അതുപോലെ എത്ര കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും നോക്കാം. അപ്പോൾ ബാക്കിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബാക്കിൽ ഇറങ്ങിയതിന് ശേഷം ഈ സീറ്റിനെ മാക്സിമം ഫ്രണ്ടിലേക്ക് ഇടണം. അപ്പോൾ ഇതാണ് അതിൻ്റെ രീതി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അത്ര വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. ഏകദേശം നമുക്കൊരു ഒരു കൈൻ്റെ അളവിൻ്റെളം സീറ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ പറ്റും. അതുമാത്രമല്ല ഈ ഒരു ബാക്ക് ആംഗിളിനെ നമുക്ക് ശരിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഇത്രത്തോളം ആംഗിളിലേക്ക് എത്തിക്കാം. ഇതൊരു മൂന്ന് സ്റ്റെപ്പ് ഉണ്ട്, 1, 2, 3. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സുഖസുന്ദരമായിട്ട് ബാക്കിലിരിക്കാൻ സാധിക്കും. അപ്പോൾ ഇനി ബാക്കിലേക്ക് പോകാനുള്ള രീതി, ഞാനിതിനെ ഇങ്ങനെ കടത്തി വെക്കുന്നു. കയറാൻ കുറച്ച് പാടായിരിക്കും. പ്രത്യേകിച്ച് മെർസിഡീസ് ബെൻസ് ഇന്ത്യ പറഞ്ഞത് കുട്ടികൾക്കും അതുപോലെ പെറ്റിനാണ്. അപ്പോൾ ഞാൻ കുട്ടിയോ പെറ്റോ ഒന്നല്ല. പക്ഷേ എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാം എത്രത്തോളം സ്പേസ് ഉണ്ട്. അതിന് മുമ്പ് ഞാൻ ഈ ഒരു സീറ്റും കൂടി ഒന്ന് ഫ്രണ്ടിലേക്ക് ആക്കാം. അപ്പോൾ അതിനിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സീറ്റും നമുക്ക് മാക്സിമം ഫ്രണ്ടിലേക്ക് ആക്കാം. അപ്പോൾ ബാക്കിലേക്ക് കയറാൻ ചെറിയ രീതിക്കുള്ളൊരു പാടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു പാടുണ്ട്. പക്ഷേ ബാക്കിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ സ്പേസ് ഉണ്ടോയെന്നില്ലായിരിക്കും നോക്കാം. ഞാൻ കയറി, പക്ഷേ എൻ്റെ ഷൂ കയറിയില്ല ആക്ച്വലി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് റോ അല്ലെങ്കിൽ തേർഡ് റോ. അപ്പോൾ ഈ റോവിൻ്റെ പ്രത്യേകത, ഇത് സ്ട്രിക്ട്ലി ഫോർ ചിൽഡ്രൻ മാത്രമാണ്. ഈശ്വര, കയറാൻ തന്നെ നല്ല പാടാണ്. അത് എൻ്റെ ആരോഗ്യക്കുറവ് കാരണമായിരിക്കും. പക്ഷേ നമുക്ക് ഇവിടം കൂടി ഇരുന്ന് നോക്കി വെക്കാം എത്രത്തോളം സ്പേസ് ഉണ്ടെന്നുള്ളത്. സീറ്റൊന്ന് പൊക്കി വെച്ചു. ഹാ, ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ചെറിയ രീതിക്കുള്ള ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ തല മുട്ടി മുട്ടിയില്ല എന്നാണ് അവസ്ഥ. ഇവിടെ ഒരു ശരിക്കും ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഈ റോ നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ ഇതിനെ ഹുക്കായിട്ട് ഉപയോഗിക്കാം. അതുപോലെ വേറെ എമിനിറ്റീസ് ഒന്നുമില്ല ആക്ച്വലി. ഇതൊരു ആവശ്യമുള്ളപ്പോൾ മാത്രം യൂസ് ചെയ്യാനുള്ള സ്പേസാണ്. എനിക്കൊന്നും ഇവിടെ രണ്ട് യു എസ് ബി സീ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ചാർജിങ് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഇഷ്യൂ ആവില്ല. അപ്പോൾ ഇതായിരുന്നു മെർസിഡീസ് ബെൻസിൻ്റെ ജി എൽ ബിയുടെ ബാക്ക് സ്പേസ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ക്യൂബി ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ സ്പേസിലേക്ക് എന്തായാലും വരാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഏകദേശം നമുക്കിതിൻ്റെ സ്പേസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലായി. മെർസിഡീസ് ബെൻസ് ജി എൽ ബി ആണ് നമ്മൾ ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി ഡ്രൈവ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വാഹനം ഓടിച്ച് ആദ്യം മധുരയിലേക്ക് എത്തും. അവിടെ എത്തിയതിന് ശേഷം നമ്മൾ ഇ ക്യൂ ബി ഓടിക്കുമായിരിക്കും, ഇതിൻ്റെ ഇലക്ട്രിക് വേർഷൻ കൂടി ഓടിക്കും. അപ്പോൾ ആ ദൂരം ഏകദേശം ഇവിടുന്ന് മധുരയിൽ നിന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 110 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ആ 110 കിലോമീറ്ററിനകത്ത് ഈ ഒരു വാഹനത്തിൻ്റെ A to Z എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ വാഹനം എങ്ങനെയുണ്ട്, ആദ്യം എന്താണ് ജി എൽ ബി എന്നൊക്കെ സംസാരിക്കുകയാണെങ്കിൽ, ജി എൽ ബി എന്ന് പറയുന്നത് ഒരു ജി എൽ എ പ്ലാറ്റ്ഫോമിൽ എക്സ്റ്റെൻഡ് ചെയ്തുണ്ടാക്കിയ ഒരു വാഹനമാണ്.
അപ്പോൾ നിങ്ങളെല്ലാവരും ജി എൽ എയുടെ ഡ്രൈവ് നമ്മുടെ ചാനലിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ജി എൽ എനെ ജി എൽ ബി ആക്കുമ്പോൾ വരുന്ന വ്യത്യാസം എന്ന് വെച്ചാൽ ആ ഒരു വീൽ ബേസ് എക്സ്റ്റെൻഡ് ആവും. അപ്പോൾ ജി എൽ എ എന്നൊരു വാഹനത്തിനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഓബിയസ്ലി ജി എൽ എ പോലെ ആയിരിക്കും ഡ്രൈവ് എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല, കംപ്ലീറ്റ്ലി വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ഈ വാഹനം ഈവൻ നമ്മൾ ജി എൽ ബി എന്ന് പറഞ്ഞാൽ പോലും ഇതിൻ്റെ പല പ്രൊപ്പോർഷൻസും ഒരു ജി എൽ സി ആയിട്ട് സാമ്യതയുണ്ട്. അതായത് ഇതിൻ്റെ ഹൈറ്റും അതുപോലെ ലെങ്ത്തും ജി എൽ സിനെക്കാട്ടിലും കൂടുതലാണ്. അപ്പോൾ ആക്ച്വലി ഇനീഷ്യലി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് ആ വാഹനം ഓടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഈ വാഹനത്തിൻ്റെ വിത്ത്, അതായത് വീതി എന്ന് പറയുന്നത് നമുക്ക് എ ക്ലാസിൻ്റെ സമം, അതായത് ജി എൽ എൻ്റെ സെയിം ഒരു വിത്താണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സസ്പെൻഷൻ തുടങ്ങാം ഈ ഒരു ചാട്ടത്തിലൂടെ. അപ്പോൾ ഈ വാഹനത്തിനകത്ത് ഏറ്റവും വലിയ എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ സസ്പെൻഷൻ്റെ അകത്ത് വന്ന ട്യൂണിംഗ് ആണ്. അപ്പോൾ ആക്ച്വലി ഞാൻ ഇന്നലെ ഒരു ഇ ക്ലാസ് ഓടിച്ചിട്ടാണ് കൊടൈക്കനാലിലേക്ക് വന്നത്. അപ്പോൾ ഈ കൊടൈക്കനാലിലേക്ക് ഈ ക്ലാസ് ഓടിച്ച് വരുമ്പോൾ ഈ ക്ലാസ് നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല കംഫർട്ടായിട്ടുള്ള റൈഡാണ്. പക്ഷേ എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ അതിനെക്കാട്ടിലും സുഖം തോന്നി ഈ വാഹനം ഓടിക്കുമ്പോൾ. അപ്പോൾ അതൊരു എക്സാജറേഷൻ ആണോ ചോദിച്ചാൽ ഒരിക്കലും എക്സാജറേഷൻ അല്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഫീൽ ചെയ്യുന്ന കാര്യമാണ് ഈ വാഹനം ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത വാഹനമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഓബിയസ്ലി റൈഡിന് കുറച്ചും കൂടി കംഫർട്ട് കൊടുക്കാമെന്നാണ് മെർസിഡീസ് ബെൻസ് ഇന്ത്യ വിചാരിച്ചത്. നോർമലി എന്താ സംഭവിക്കുക വെച്ചാൽ എല്ലാ ജർമ്മൻസ് വാഹനങ്ങളും ഭയങ്കര സോളിഡ് ആയിരിക്കും, അതായത് ഭയങ്കര ഹാർഡായിരിക്കും സസ്പെൻഷൻ ബേസിൽ. പക്ഷേ ഇത് നമുക്ക് നല്ല രീതിയിൽ വ്യത്യാസം കിട്ടും. പക്ഷേ അത് പറഞ്ഞിട്ട് ഈ ഒരു തിരിവൊക്കെ ഞാൻ തിരിക്കുമ്പോൾ എനിക്ക് വാഹനം കയ്യിൽ നിന്ന് പോകുന്നില്ല. അതായത് സസ്പെൻഷൻ സോഫ്റ്റാണ്, പക്ഷേ ആ ഒരു എജിലിറ്റി ഈ വാഹനത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വാഹനം കൊണ്ട് നല്ല സ്പീഡായിട്ട് ഒരു ചുരമൊക്കെ ഇറങ്ങിപ്പോകാം. അപ്പോൾ നമ്മൾ ആക്ച്വലി ചുരം ഇറങ്ങുകയാണ്. അപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സ്പീഡ് എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം 50-60. അപ്പോൾ അത്രയും സ്പീഡിൽ ഡ്രൈവ് ചെയ്യാൻ സാധിക്കുന്നത് ഈ വാഹനത്തിൻ്റെ ഈ ഒരു സസ്പെൻഷൻ്റെ സ്റ്റെബിലിറ്റി കാരണമാണ്. പിന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടി നല്ല ഹൈറ്റിലിരുന്ന ഒരു വാഹനം ഓടിക്കും. അപ്പോൾ ഞാൻ മെർസിഡീസ് ബെൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എസ് യു വി പോർട്ട്ഫോളിയോ ഉള്ളത് മെർസിഡീസ് ബെൻസിനാണ്. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഏകദേശം 14 എസ് യു വിസ് ഉണ്ട് ഇന്ത്യയിൽ ഇവർ വിൽക്കുന്നത്. അപ്പോൾ നോർമലി ഒരു സാധാ കാർ കമ്പനി പോലും അത്രത്തോളം വാഹനങ്ങൾ ഉണ്ടാവില്ല അവർക്ക്, പക്ഷേ ഇവർക്ക് എസ് യു വി മാത്രം അത്രത്തോളം ഉണ്ട്. അപ്പോൾ മെർസിഡീസ് ബെൻസിൻ്റെ ഇന്ത്യൻ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഭയങ്കര ക്ലീനും ക്ലിയർ ആണ്, ദാറ്റ് ദേ ഗോണ ബാങ്ക്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് പൊസിഷനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്കൊരു എസ് യു വി ഫീൽ കിട്ടുന്നോ ചോദിച്ചാൽ ഉറപ്പായിട്ടും കിട്ടുന്നത്. പക്ഷേ എസ് യു വിയുടെ ആ റോൾ ഓവർ എത്രത്തോളം കുറവുണ്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് കുറവുണ്ട്. കാരണം വെച്ചാൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ആ ഒരു ടോൾ ബോയ് സൈസ് ആയെങ്കിൽ പോലും ഈ വാഹനത്തിന് നമുക്ക് സുഖസുന്ദരമായിട്ട് കൊണ്ടുനടക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ലേ ഔട്ടൊക്കെ നമുക്ക് ഏകദേശം ജി എൽ എ പോലെ ഫീൽ ചെയ്യും. കാരണം ഇതിൻ്റെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഇൻഫർട്ടൈൻമെൻറ്റും അതുപോലെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററൊക്കെ നമുക്ക് 12.5 എം ബി എക്സ് തന്നെയാണ്. പക്ഷേ ഈ എം ബി എക്സിൻ്റെ രണ്ട് അഡോൺസ് വന്നിട്ടുണ്ട്. ഒന്ന് വന്നിട്ട് ഇതിനകത്ത് നാവിഗേഷൻ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഇതിനകത്ത് കാർ ടു കാർ കണക്റ്റും അതുപോലെ തന്നെ ഇതിൻ്റെ സ്വന്തം ഒ എസ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി റിലൈ ചെയ്യാൻ പറ്റും ഈ ഒരു എം ബി യു എക്സിന്. പിന്നെ നോക്കുകയാണെങ്കിൽ സ്റ്റീരിംഗ് ആണ്. സ്റ്റീരിംഗ് ഇപ്പോൾ നമ്മൾ ഓടിക്കുന്നത് ഒരു എ എം ജി വേർഷൻ ആയതുകൊണ്ട് ഇതിന് ഫ്ലാറ്റ് ബോട്ടമാണ്. അതുപോലെ തന്നെ റെഡ് സ്റ്റീരിംഗ് വരുന്നുണ്ട്, സ്റ്റിച്ചിങ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് വേണ്ട എല്ലാ കൺട്രോൾസ് ഉണ്ട്. ഒരൊറ്റ പ്രശ്നത്തിലുള്ള ഇത്രയും ഫീച്ചേഴ്സ് വരുമ്പോൾ അഡാസ് ഫീച്ചേഴ്സ് ഈ വാഹനത്തിനകത്ത് വരുന്നില്ല. പക്ഷേ നേരത്തെ കൊളിഷൻ അസിസ്റ്റൊക്കെ വരുന്നുണ്ട്. അതായത് വാഹനം ഇപ്പോൾ നമ്മൾ കൊളിഷൻ അസിസ്റ്റ് ആക്റ്റീവ് ചെയ്തുകഴിഞ്ഞാൽ പെട്ടെന്നൊരു വണ്ടി പെട്ടെന്ന് ചാടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് ബ്രേക്ക് ചെയ്യും. അതാണ് ഇതിനകത്ത് വന്ന ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ എ സിയുടെ വെൻറ്റൊക്കെ നമ്മളതിൽ മുമ്പ് കണ്ട ജി എൽ എ പോലെ തന്നെ റൗണ്ടാണ്, ടെർബൺ ടൈപ്പ് എനിക്ക് ഇഷ്ടമാണ്. അതുപോലെ എ സി ഡുവൽ സോൺ ആണെങ്കിൽ പോലും ടച്ചസ് എല്ലാം ഫിസിക്കലാണ്. അപ്പോൾ ഫിസിക്കൽ ആകുമ്പോൾ ഗുണം എന്താ വെച്ചാൽ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ശ്രദ്ധ പോകാതെ എനിക്ക് തണുപ്പ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ സാധിക്കും. അതുപോലെ ഒരു ട്രാക്ക് പാഡ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രത്തോളം യൂസബിൾ ആണെന്ന് വെച്ചാൽ ഞാനൊരു ട്രാക്ക് പാഡിൻ്റെ ഒരു ഫാനല്ല, പക്ഷേ ട്രാക്ക് പാഡ് നല്ല രീതിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് റീച്ച് ഔട്ട് ചെയ്യേണ്ട. ശരിക്കും പറഞ്ഞാൽ മൂന്ന് രീതിക്ക് ഉപയോഗിക്കാം. ട്രാക്ക് പാഡിലൂടെ ഉപയോഗിക്കാം, ഇതിൻ്റെ ഇവിടെ ടച്ച് ഉണ്ട് അല്ലെങ്കിൽ കീവറിന് സെൻസർ ഉണ്ട്, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാം. അതല്ലാതെ നിങ്ങൾക്ക് മടിയൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എത്താൻ എളുപ്പമായിരിക്കും. ദൂരം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കൈകൊണ്ടും ഇതിനെ ചെയ്യാം. പിന്നെ കംഫർട്ട് കാര്യം നോക്കിയാൽ മെർസിഡീസ് ബെൻസിൻ്റെ ഇതിന് മുമ്പത്തെ വീഡിയോസ് കണ്ടവർക്ക് അറിയാൻ പറ്റും ഏറ്റവും കൂടുതൽ കംഫർട്ട് ഫീച്ചേഴ്സ് തരുന്ന വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് സീറ്റ്സ് കൈനറ്റിക്സ് വരുന്നുണ്ട്. സീറ്റ് കൈനറ്റിക്സ് എന്നാണ് അതിന് പറയുന്നത്. അതായത് വേറെ ഒന്നുമില്ല, ഞാനിരിക്കുന്നത് എൻ്റെ കോ പാസഞ്ചർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ബോറടിക്കാതിരിക്കാൻ, ഒരു മസാജ് ഫംഗ്ഷൻ അല്ല പക്ഷേ ചെറിയ രീതിക്ക് ഒരു ഇളക്കം, അതായത് നമുക്ക് ആ ഒരു ബോറടി മാറി കിട്ടും എന്നുള്ള കാര്യം പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ അകത്തുള്ള ഡ്രൈവിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ്. ഇനി ഞാനിരിക്കുന്ന സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് സുഖസുന്ദരമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നത്, എനിക്ക് എവിടെയും ഒരു പ്രശ്നം ഫീൽ ചെയ്യുന്നില്ല. ഒരു 3 വേ അഡ്ജസ്റ്റബിൾ ആണ്. അതുപോലെ തന്നെ അണ്ടർ സൈസ് സപ്പോർട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയാനുള്ള ഐ ആർ വി എം ഒക്കെ ഓട്ടോ ആണെന്നൊന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ല, മെർസിഡീസ് ബെൻസ് ആണ്. അപ്പോൾ നമ്മൾ ഡ്രൈവാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കംഫർട്ടബിൾ ആയിട്ട് ഓടിക്കാൻ പറ്റും. പിന്നെ ഈ വാഹനത്തിൻ്റെ എഞ്ചിനെ കുറിച്ച് സംസാരിക്കാം. എഞ്ചിൻ ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള ഒരു മോട്ടറാണ്. ശരിക്കും പറഞ്ഞാൽ മോട്ടർ എന്ന് ഉദ്ദേശിക്കുന്ന എഞ്ചിനെ ഞാൻ ഉദ്ദേശിച്ചത് 2 ലിറ്ററിൻ്റെ എഞ്ചിനാണ്. പവർ ഒരു കിലോ വോട്ടിൽ നോക്കുകയാണെങ്കിൽ 140 കിലോ വോട്ട് ഓഫ് പവർ നൽകുന്ന ഒരു വാഹനമാണ്. അതുപോലെ തന്നെ ടോർക്കാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. കാരണം ഇപ്പോൾ എല്ലാ കമ്പനികളും ഡീസൽ നിർത്തലാക്കുമ്പോൾ മെർസിഡീസ് ബെൻസ് മാത്രമേ ഉള്ളൂ ഡീസലിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. 400 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്ക് നൽകുന്ന വാഹനമാണ്. ആക്ച്വലി 0 to 100 പറഞ്ഞാൽ ഈ ഒരു എ എം ജി വേർഷൻ, അല്ലെങ്കിൽ ഈ ഫോമാറ്റിക് വേർഷൻ ചെയ്യുന്നത് ലെസ് ദൻ 8, നമുക്ക് വേണമെങ്കിൽ 7.7 അല്ലെങ്കിൽ 7.6 എന്നൊക്കെ പറയാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു 7-സീറ്റർ വാഹനമാണെങ്കിൽ പോലും ഈ ഒരു വാഹനത്തിൻ്റെ അകത്ത് നമുക്ക് നല്ല രീതിക്ക് സ്പീഡിലെ വാഹനം ഓടിക്കാൻ സാധിക്കും. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്ക് സീറ്റ് കംഫർട്ടാണ്. ബാക്ക് സീറ്റ് കംഫർട്ടിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ ആക്ച്വലി ഈ വാഹനം ആർക്കാച്ചാൽ
ഒരു ഫാമിലി എന്ന് വിചാരിക്കുക, അതായത് ഇപ്പോൾ അച്ഛനമ്മ രണ്ട് കുട്ടികളുള്ള ഫാമിലിയിൽ ഇടയ്ക്കിടയ്ക്ക് പാരൻസ് വിസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ വൈഫിൻ്റെ പാരൻസ് വിസിറ്റ് ചെയ്യുക, അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ അവരായിട്ട് ഒരു സിനിമയ്ക്ക് പോകണം, അമ്പലത്തിൽ പോകണം അല്ലെങ്കിൽ പള്ളിയിൽ പോകണം, അങ്ങനത്തെ ആയിരിക്കും നമ്മുടെ ഒരു രീതി. അല്ലാതെ ലോങ് ഡിസ്റ്റൻസ് ഞാൻ വല്ലാണ്ട് പ്രിഫർ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് അവരെ കൊണ്ടുപോകാൻ പറ്റും, ലൈക്ക് നമുക്കൊരു ഊബറോ പോലെയൊക്കെ വിളിക്കേണ്ട ചാർജസ് ഒന്ന് കുറയ്ക്കാൻ പറ്റും. കാരണം അധികം ദൂരത്തേക്ക് ഉറപ്പായിട്ടും ആ ഒരു ലാസ്റ്റ് റോളിലിരുന്ന് യാത്ര ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് എൻ്റെ ഹൈറ്റുള്ള ആൾക്കാർക്കൊക്കെ. പക്ഷേ നിങ്ങൾക്ക് ഒരു സ്മോൾ ഡിസ്റ്റൻസ് ഒക്കെ കവർ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും അത് സപ്പോർട്ടീവ് ആയിരിക്കും, പ്രത്യേകിച്ച് കിഡ്സ് ആൻഡ് പെറ്റ്സ് എന്നാണ് ഈ മാനുഫാക്ചർ പറയുന്നത്. പക്ഷേ അതല്ലാതെ നമുക്ക് യൂസബിൾ ആണെന്ന് ചോദിച്ചാൽ യൂസബിൾ ആണ്. കംഫർട്ടിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ വാഹനം കൃത്യമായിട്ടുള്ളൊരു 7 പേര് വെച്ച് ഓടിച്ചിട്ടില്ല. അതിൻ്റെ ഒരു വീഡിയോ എന്തായാലും നമുക്ക് ഈ വാഹനം നമ്മുടെ നാട്ടിൽ കിട്ടുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ഓടിക്കും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ 7 പേരിന്ന് പോകുമ്പോൾ ഈ വാഹനത്തിൽ എന്തൊക്കെയാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഡ്രൈവബിലിറ്റി കേസ് നോക്കുമ്പോൾ ഭയങ്കര ഡ്രൈവബിൾ ആയിട്ടുള്ള വാഹനമാണ്, ഭയങ്കര ഫ്ലൂയിഡിക്കാണ്, ശരിക്കും നമുക്ക് അറിയുന്നില്ല ഈ വാഹനം പോകുന്നത്, അതുപോലെ സൈലൻ്റ് ആണ്. അപ്പോൾ ക്യാബിൻ്റെ കേസ് എന്തായാലും എടുത്ത് പറയണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര എന്താ പറയുക ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഫീലാണ് ഇവിടെ വരുന്നത്. നമുക്ക് ഒരു ശബ്ദവും കേൾക്കില്ല, ഡീസൽ വാഹനമായിട്ട് പോലും റംബിൾ നോയ്സോ അങ്ങനെ ഒന്നുമില്ല. അതുമാത്രമല്ല വെൽ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഗ്ലാസസ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സൈലൻ്റ് ആണ്. അതുമാത്രമല്ല ഇത്രയും സൈലൻ്റ് ആണ് നമുക്ക് കിട്ടുന്നത് ഒരു 250 വാട്ട്സിൻ്റെ സൗണ്ട് സിസ്റ്റമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്പീക്കേഴ്സ് ഉണ്ട്, 10-12 സ്പീക്കേഴ്സ് ഉണ്ട്. എല്ലാ സ്ഥലത്തുമാണ്, പ്രത്യേകിച്ച് നമ്മുടെ ഇയർ ആൻഡ് പീന ലെവലിലാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് നല്ല രീതിക്കുള്ള ഔട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ കൊണ്ടുവരാം. അപ്പോൾ ഇതൊക്കെയാണ് മെർസിഡീസ് ബെൻസ് EQB ഓടിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഇനീഷ്യൽ ഫീൽ. ഇനി നമ്മൾ ഈ വാഹനവുമായിട്ട് ഇപ്പോൾ ഞാൻ ആക്ച്വലി ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചുരം ഇറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ മധുരൈ റൂട്ട് പോകും. അവിടെ പോയിട്ട് ഈ വാഹനത്തിൻ്റെ ഡൈനാമിക്സും അതുപോലെ ഇതിൻ്റെ സ്പീഡും 0 to 100 ഒക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അതിനുശേഷം മധുരൈ പോവും. അതിനുശേഷം നമുക്ക് വീണ്ടും എക്സ്പ്ലോർ ചെയ്യേണ്ട അതാണ് EQB. അപ്പോൾ EQB എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇലക്ട്രിക് വാഹനമാണ്. ബേസിക്കലി സെയിം ആണ് വാഹനം, പക്ഷേ അതിൻ്റെ ടെക്നോളജി കുറച്ചുകൂടി വ്യത്യാസം ഉണ്ടാകും, കുറച്ചുകൂടി പവർഫുള്ളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഡൈനാമിക്സ് ഒക്കെ നമുക്ക് അവിടെ ചെന്ന് സംസാരിക്കാം. മെർസിഡീസ് ബെൻസ് GLB ഓടിച്ച്, അതായത് നമ്മൾ കൊടക് മൊത്തം ഇറങ്ങി, കൊടക് മീൻസ് കൊടക്കനാലാണ്, കൊടക്കനാലിൽ നിന്ന് ഇറങ്ങി നമ്മളിപ്പോൾ ഏകദേശം ദിണ്ടുക്കൽ പോണ ആ ഹൈവേയിലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കാൻ പോണത് ഈ വാഹനത്തിൻ്റെ ഡൈനാമിക്സ് ആണ്, അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ആ ഒരു സ്റ്റെബിലിറ്റിയും അതുപോലെ എത്രത്തോളം നമുക്ക് സ്പീഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ആക്ച്വലി ഈ വണ്ടി എന്നെ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്തൊരു വാഹനമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ കുട ഇറങ്ങി വന്നത് നമ്മളൊരിക്കലും അങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞില്ല, പക്ഷേ ടെസ്റ്റ് കണ്ടീഷൻസിൽ നമ്മൾ ചെയ്തപ്പോൾ ഏകദേശം ഒരു 60-70-80 ഞാൻ ഇറങ്ങി വന്നപ്പോൾ ആ ഒരു ഇറങ്ങി വരാൻ സാധിച്ച ഒറ്റ കാരണം ഈ വാഹനത്തിൻ്റെ ആ ഒരു സ്റ്റെബിലിറ്റിയാണ്. രണ്ട് രീതിക്കുള്ള കാര്യമാണ് പോസിറ്റീവായി തോന്നിയത്. ഒന്ന്, ഇതിൻ്റെ എൻജിൻ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അല്ലെങ്കിൽ ടാപ്പ് ചെയ്യുമ്പോൾ അപ്പോൾ പവർ വരും. രണ്ടാമത്തെ കേസ് കോൺഫിഡൻസ് തരാൻ വേണ്ടിയിട്ടുള്ള ബ്രേക്കിംഗ്. മെർസിഡീസ് ബെൻസ് EQS ഓടിച്ചപ്പോൾ എനിക്കുള്ള ഏക ഒരു പ്രശ്നമായി തോന്നിയ എൻ്റെ ബ്രേക്കിംഗ് ആയിരുന്നു. പക്ഷേ ഈ ഒരു GLB വേർഷനിലേക്ക് എത്തിയപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ആക്ച്വലി അതിൻ്റെ ആ ബ്രേക്കിംഗിന് ശരിക്കും ഇഷ്യൂ ഉണ്ടായിരുന്നു. കാരണം ഇതൊരു പിച്ച് പെർഫെക്റ്റ് ബ്രേക്കിംഗ് ആണ്. അതായത് നമുക്ക് ആ ഒരു ബ്രേക്കിംഗ് മൂലം നമുക്ക് ഇപ്പോൾ ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് ചെറിച്ച് റഫ് ഫുട്ടേജ് ഞാൻ കാണിച്ചു തരാം. കാരണം ചില സ്ഥലത്തൊക്കെ നമ്മൾ ആ ബ്രേക്കിംഗിൻ്റെ മികവിലൂടെ മാത്രം നിന്നത്. അപ്പോൾ അത്രത്തോളം നല്ലൊരു ബ്രേക്കിംഗ് ഉള്ളൊരു വാഹനമാണ്. ഇനി നമ്മൾ നോക്കാൻ പോണത് ഇത് മധുരൈ ദിണ്ടുക്കൽ ഹൈവേ ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ഹൈവേയിൽ ഈ വാഹനം എത്രത്തോളം ക്രൂസ് ചെയ്യുന്നതും ആക്ച്വലി 140-150 നമ്മൾ ഇപ്പോൾ 150 വണ്ടി പോകുന്നത്. പക്ഷേ നമുക്ക് അത് പ്രത്യേകിച്ച് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. കാരണം ആ സ്റ്റെബിലിറ്റി ഉണ്ടായതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വാഹനം പോകുന്ന പോലത്തെ ഒരു ഫീലൊന്നുമില്ല. അപ്പോൾ നമുക്കത് നല്ല രീതിക്ക് ക്രൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഈ വാഹനത്തിനകത്ത് വലിയ വന്ന വ്യത്യാസം എന്താ വെച്ചാൽ ടയർ നോയ്സ് കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിപ്പോൾ 150 പോയിട്ട് പോലും ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും, അത്രത്തോളം ഒരു ടയർ നോയ്സ് അകത്തേക്ക് വരുന്നില്ല. അതുപോലെ ഇൻസുലേഷനും നല്ലതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് നൽകുന്ന ഒരു വാഹനമാണ് GLB. അപ്പോൾ GLBയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ട്യൂണിംഗ് ആണ്. ലൈക്ക് സസ്പെൻഷൻ ട്യൂണിംഗ്, എൻജിൻ ട്യൂണിംഗ്, അതുപോലെ മൊത്തത്തിൽ ബ്രേക്കിംഗ് എല്ലാം നമുക്ക് 100% കോൺഫിഡൻസ് നൽകുന്നുണ്ട്. അപ്പോൾ ഇതുതന്നെയാണ് എനിക്ക് നിങ്ങളോട് എടുത്ത് പറയാൻ തോന്നിയത്. അപ്പോൾ നമ്മളിനി ഈ വാഹനത്തിനെ കുറച്ചുകൂടി പുഷ് ചെയ്യും, 0 to 100 നോക്കണം എന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രേക്കിംഗ് എഫിഷ്യൻസി എത്രത്തോളം മീറ്ററിൽ നിൽക്കണം എന്നൊക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് ഓൺ ദ വേ പെർഫോം ചെയ്യാം. മെർസിഡീസ് ബെൻസ് GLBയുടെ 0 to 100 ഇവർ ക്ലെയിം ചെയ്യുന്നത് 7.7 seconds ആണ്. നമുക്ക് നോക്കി നോക്കാം എത്ര നേരം കൊണ്ട് ഈ വാഹനം ഏകദേശം 100 എത്തുന്നുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡ് സ്റ്റില്ലാണുള്ളത്, ഏകദേശം റോഡ് കംപ്ലീറ്റ്ലി ഫ്രീ ആണെന്ന് നമുക്ക് ഫ്രണ്ടിൽ വരെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്യാം. സോ റെഡി, 1, 2, 3. ഇപ്പോൾ 100 100 and 2 100 and 10 100 and 15, ഏകദേശം 120 130, ഏകദേശം 154 വരെ സുഖമായി പോയി. ഒരു വളവായതുകൊണ്ട് ഞാൻ അധികം ഇത് കൊടുത്തില്ല. നമുക്കൊന്ന് സ്ട്രെയിറ്റ് വേർഡ് വരുമ്പോൾ ഒന്നുകൂടി ചെക്ക് ചെയ്യാം. 150 156 162 170 ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല, അവിടെ ഒരു വണ്ടിയുണ്ട്.
നമുക്ക് ഈ വണ്ടി കഴിഞ്ഞിട്ട് ഒന്നുകൂടി പുഷ് ചെയ്ത് നോക്കാം. യെസ്, 123, 129, 130, 138, 130, 150. ആ ഏകദേശം 150 മുതൽ 170 വരെ വാഹനം 100% സ്റ്റേബിളാണ്. ഒരു കുഴപ്പമില്ല, നമുക്ക് ബ്രേക്ക് ചെയ്താലും കൃത്യമായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ ബ്രേക്കിംഗ് കൂടി ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫ്രണ്ടിൽ പോയിട്ട് ഐ ജസ്റ്റ് ഗോട്ട് ബ്രേക്ക്. ഓക്കെ, ബ്രേക്ക് കറുതും. അപ്പോൾ ഓക്കെ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, ഷുവർ റൈറ്റ്. അപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ ബാക്കിൽ പോയിട്ട് നമ്മൾ ബ്രേക്ക് നിർത്താം, എത്ര നേരം കൊണ്ട് നിൽക്കും നോക്കാം. യെസ്, അത് കംഫർട്ടബിൾ ആയിട്ട് വാഹനം നിൽക്കുകയും ചെയ്യുന്നുണ്ട്, അതുപോലെ ആക്സലറേഷനും ഉണ്ട്. അപ്പോൾ ആക്ച്വലി ഇതൊരു നല്ലൊരു ഹൈവേ ക്രൂസറാണെന്ന് ചോദിച്ചാൽ നല്ലൊരു ഹൈവേ ക്രൂസറാണ്. ഗാർഡ് റോഡ്സിൽ എങ്ങനെ പെർഫോം ചെയ്താൽ ശരിക്കും പറഞ്ഞാൽ വൈൻഡിങ് റോഡ്സിലും നല്ല രീതിക്ക് പെർഫോം ചെയ്തു. ഇതിനിടയ്ക്ക് വെച്ച് നമ്മളൊരു സാധാ ലോക്കൽ ഈ പറഞ്ഞ പോലെ റബ്ബറൈസ്ഡ് അല്ലാത്ത റോഡിൽ വണ്ടി ഓടിച്ചപ്പോഴും അവിടെയും ഇത് നല്ല രീതിക്ക് മികവ് പുലർത്തി. അപ്പോൾ ആക്ച്വലി ഇതൊരു ഓൾ റൗണ്ടറാണ്. മെർസിഡീസ് ബെൻസ് ജി എൽ ബി നമ്മൾ ആക്ച്വലി ഡ്രൈവ് ചെയ്തു. ഇപ്പോൾ നമ്മൾ മധുരയിൽ എത്തിയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയ വാഹനമാണ് ഈ ക്യൂ ബി. അപ്പോൾ ഈ ക്യൂ ബി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇലക്ട്രിക് വേർഷനാണ്. അപ്പോൾ മെർസിഡീസ് ബെൻസിൻ്റെ എല്ലാ ഇലക്ട്രിക് വാഹനങ്ങളും ഇ ക്യൂലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇ ക്യൂ സി നമ്മൾ കണ്ടിട്ടുണ്ട്, ഇ ക്യൂ എസ് നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വാഹനമാണ് ഇ ക്യൂ ബി. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഇലക്ട്രിക് വാഹനം വരുമ്പോൾ ഓബ്വിയസ്ലി ഒരു ഇലക്ട്രിക് ഫ്രണ്ടേജ് വരണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മെർസിഡീസ് ബെൻസിൻ്റെ എല്ലാ വാഹനങ്ങളുള്ള പോലെ തന്നെ നമുക്ക് ക്ലീൻ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഫ്രണ്ടേജ് കാണാൻ പറ്റും. ഇതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ്ഡ് ആണ്. അതുപോലെ തന്നെ മെർസിഡീസിൻ്റെ ലോഗോ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ക്രോം സ്ട്രിപ്പിലാണത് കവർ ചെയ്തിട്ടുള്ളത്. ബമ്പറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബമ്പർ ഭയങ്കര സിമ്പിളാണ്, അധികം ഗ്യാപ്സ് ഒന്നും ഉണ്ടാവില്ല. ഇലക്ട്രിക് വാഹനത്തിൻ്റെ അങ്ങനെയാണ്, കാരണം വെച്ചാൽ ഓബ്വിയസ്ലി എല്ലാ വാഹനങ്ങളും ഡ്രാഗ് കോഫിഷ്യന്റ് ലെവൽ കുറയ്ക്കാനാണ് നോക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്തിട്ട് താഴെ ക്രോമിൻ്റെ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ സെൻസേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിനകത്ത് വന്ന ഫ്രണ്ടേജിൽ വന്ന മാറ്റങ്ങൾ. പിന്നെ ഉള്ളത് ഏറ്റവും വലിയൊരു മാറ്റമുള്ളത് ഇതിൻ്റെ ഹെഡ്ലാമ്പ് യൂണിറ്റിലാണ്. ഹെഡ്ലാമ്പ് യൂണിറ്റ് കംപ്ലീറ്റ്ലി എൽ ഇ ഡി ആണ്. പക്ഷേ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തൊരു ബ്ലൂ മാർക്കിംഗ് വന്നിട്ടുണ്ട്. ഈ ബ്ലൂ മാർക്കിംഗ് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ വാഹനം ഇലക്ട്രിക് ആണെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ്. സൈഡിൽ നോക്കുകയാണെങ്കിൽ സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ സെൻസർ നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യും. ഈ വാഹനത്തിൻ്റെ നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ഇടാനുള്ള കപ്പാസിറ്റി ഉള്ളൊരു വാഹനമാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് അഡാപ്റ്റ് ഫീച്ചേഴ്സ് വരുന്നില്ല. സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് ഫെൻഡേഴ്സിൻ്റെ അവിടെ ഒരു ബ്ലാക്ക് സംഭവം കാണാം. ഇത് തന്നെയാണ് മറ്റേ വണ്ടിയിൽ കണ്ടതുകൊണ്ട് ഓവറായിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് ടയർ സൈസിൽ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ അകത്ത് വരുന്നത് 18 inch ഓഫ് ടയർ സൈസാണ്, മറ്റേ 19 ആയിരുന്നു. അതുമാത്രമല്ല ഇതിൻ്റെ അലോയിൻ്റെ പാറ്റേണിലും വ്യത്യാസമുണ്ട്. പിന്നെ നോക്കുമ്പോൾ ഇ ക്യൂ ബി ആണ്, ആക്ച്വലി ഒരു ഇലക്ട്രിക് വാഹനമാണ്. അപ്പോൾ ഇ ക്യൂ ബിൻ്റെ ബാജിങ് കാണാൻ പറ്റും. ബാക്കി ഈ ഒരു പ്രൊഫൈൽ കംപ്ലീറ്റ്ലി സെയിം ആണ്, നമ്മൾ ഇതിന് മുമ്പ് ഓടിച്ച വാഹനം പോലെ തന്നെയാണ്. അതുകൊണ്ട് വലിയൊരു എക്സ്പ്ലനേഷനും ഇവിടെ ഇല്ല. സെയിം റൂഫ് റെയിൽസ് കാണാൻ പറ്റും. അലുമിനിയത്തിൽ സൺ റൂഫ് ഉണ്ട്. ഈ ഒരു പ്രൊപ്പോർഷൻ സെയിം ആണ്, ഈ ഒരു പൊങ്ങിയ രീതികളൊക്കെ. ഇനി വരുന്ന മാറ്റം ബാക്കിലാണ്. ജി എൽ ബിക്ക് ഏകദേശം ഒരു ജി എൽ എസുമായിട്ട് സാമ്യത ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വാഹനത്തിന് ഇതിൻ്റെ തന്നെ ഇ ക്യൂ എസ് ആയിട്ട് സാമ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ രീതിക്ക് സാമ്യത ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സ്ട്രെച്ച്ഡ് ടൈപ്പ് ഓഫ് ടെയിൽ ലാമ്പ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ വരുന്ന എല്ലാ ജനറേഷനും പോലെ തന്നെയാണ്, നല്ല ക്യൂട്ടായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഈ ലോഗോൻ്റെ അകത്ത് തന്നെയാണ് പാർക്കിംഗ് ക്യാമറ അല്ലെങ്കിൽ റിവേഴ്സിംഗ് ക്യാമറ വരുന്നത്. ഇവിടെ ഒരു സ്കിഡ് പ്ലേറ്റ് പോലത്തെ ഒരു സംഭവം മെറ്റലിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബംപേഴ്സിൻ്റെ ഡിസൈൻ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ രണ്ട് റിഫ്ലക്ടേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓബ്വിയസ്ലി ഇതിൻ്റെ ടെയിൽ ഗേറ്റ് ഓപ്പൺ ആവും. സെയിം സ്പേസാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. വന്ന ഏകൊരു വ്യത്യാസം ഇതിനെ നമുക്കിങ്ങനെ അടച്ചു വയ്ക്കാൻ പറ്റുന്ന മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കംപ്ലീറ്റ്ലി നമ്മൾ ജി എൽ ബി കണ്ടിട്ടുണ്ട്. അപ്പോൾ അതേ തന്നെയാണ്. അപ്പോൾ നമ്മളിന് ഈ വാഹനം ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിന് ഇൻറ്റീരിയേഴ്സിനകത്ത് എന്തൊക്കെ ചെറിയ ചേഞ്ചസ് ഉണ്ട് അത് നോക്കാം. പക്ഷേ വാഹനം മെയിൻലി ഓടിക്കുമ്പോൾ നമ്മൾ നോക്കാനുള്ള മെയിൻ സംഭവങ്ങൾ ഈ വാഹനത്തിന് എത്ര റേഞ്ച് ഉണ്ട്. എപ്പോഴും എല്ലാ ഇലക്ട്രിക് വാഹനത്തിൻ്റെ മെയിൻ ഒരു സംഭവമാണ് റേഞ്ച്. അതുമാത്രമല്ല ഈ വാഹനത്തിൻ്റെ അകത്ത് റീചാർജിങ് ഒക്കെ എങ്ങനെയാണെന്നും അതുപോലെ എത്ര പവറിൻ്റെ ബാറ്ററിയാണ് ഇത് യൂസ് ചെയ്യുന്നതൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത്. ജി എൽ ബി ഇ ക്യൂ ബി ആയിപ്പോൾ വന്ന മാറ്റങ്ങൾ ഇൻറ്റീരിയേഴ്സിനകത്ത് ഭയങ്കര മിനിമലാണ്. ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞത് ഇതിനകത്ത് വരുന്ന ആ ഒരു ഇൻഫർടൈൻമെൻറ്റിൽ വരുന്ന മാറ്റങ്ങൾ. കാരണം ഇതൊരു ഇ വി ആണ്. അപ്പോൾ ഇ വിക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻസ് ആണ് വരുന്നത്. ചാർജിങ് ഓപ്ഷൻസ് വരുന്നുണ്ട്, കൺസപ്ഷൻ വരുന്നുണ്ട്, എനർജി ഫ്ലോ, വെഹിക്കിൾ, അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. പിന്നെയുള്ള ലേ ഔട്ട് വ്യത്യാസങ്ങൾ നോക്കുകയാണെങ്കിൽ ഡാഷ്ബോർഡ് ലേ ഔട്ട് സെയിം ആണ്. പക്ഷേ ഇവിടെ ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റും. നോർമലി നമ്മളെല്ലാവരും ഒരു ആംബിയൻ ലൈറ്റിംഗ് കണ്ടിട്ടുണ്ട്. ഇതൊരു ആംബിയൻ ലൈറ്റിങ്ങിൻ്റെ ഒരു പ്രോ മാക്സ് വേർഷൻ ആണെന്ന് പറയാം. അപ്പോൾ ആക്ച്വലി ഈ കാണുന്ന ഭാഗത്തൊക്കെ ലൈറ്റിംഗ് വരും. അതുമാത്രം നമ്മൾ പാട്ടൊക്കെ വെക്കുമ്പോൾ ഒരു ഈക്വലൈസറിൻ്റെ ഫീലും കൂടി ഈ ഒരു ഭാഗത്ത് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വെയിലത്ത് അത് കാണാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ ഒരു ഫീച്ചറിനകത്ത് അവൈലബിൾ ആണ്. അതുമാത്രം നോർമൽ ഒരു ആംബിയൻ ലൈറ്റിംഗ് കൂടി വാഹനത്തിനകത്ത് വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ എല്ലാം കാണാം.
പിന്നെ വലിയ മാറ്റമെന്ന് പറയുന്നത് ഈ ഒരു എ സി വെൻറ്റിൻ്റെ അകത്ത് വരുന്ന കളറിലാണ്. അപ്പോൾ ഇതിനകത്ത് റോസ് ഗോൾഡ് മെറ്റീരിയൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റോസ് ഗോൾഡ് വരാനുള്ള കാരണം ഈ വാഹനം ഇ വി ആയതുകൊണ്ടാണ്. പിന്നെ ഈ ഒരു ഭാഗത്തൊന്നും വലിയൊരു മാറ്റങ്ങളൊന്നും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല. പിന്നെ വന്ന മാറ്റം ഈ ഒരു സീറ്റ്സിൻ്റെ ഫാബ്രിക്സിലാണ്. ഫാബ്രിക്സിൻ്റെ അകത്ത് മറ്റേത് ബ്ലാക്ക് ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് കുറച്ച് റോസ് ഗോൾഡ് മെറ്റീരിയൽസിൻ്റെ ആഡ് ഓൺ വന്നിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ലെതറിൻ്റെ യൂസേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിനകത്ത് വന്ന മേജറായിട്ടുള്ള മാറ്റം. പിന്നെ ഏറ്റവും വലിയ മാറ്റം വാഹനത്തിൻ്റെ ഡ്രൈവ് ട്രെയിനും ബാക്കിയുള്ള കാര്യങ്ങളും, അതൊക്കെ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ കൃത്യമായിട്ട് നോക്കും. പിന്നെ ബാക്കിലും അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ തേർഡ് റോലും വലിയൊരു മാറ്റങ്ങളില്ലാത്തതുകൊണ്ട് നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. പക്ഷേ ഈ വാഹനത്തിൻ്റെ അകത്തുള്ള ഈ എനർജി കൺസപ്ഷൻ, അതുപോലെ തന്നെ ബാറ്ററീൻ്റെ ആ ഒരു സംഭവം, അതുപോലെ ഇതിൻ്റെ പവറും ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വാഹനം ഓടിക്കുമ്പോൾ നോക്കാം. മെർസിഡീസ് ബെൻസ് ഇക്യുബിയുമായിട്ട് നമ്മൾ മധുരൈ ടൗണിലൂടെയാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ റീജിയൻ ചെയ്യുന്ന വണ്ടിയാണ്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്താ വെച്ചാൽ ഈ വാഹനവും അതുപോലെ തന്നെ ഇതിൻ്റെ ഐ സി എഞ്ചിനായിരുന്നു നമ്മൾ ഓടിച്ച് ജി എൽ ബിയും നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കൊടയിൽ നിന്നാണ്. അപ്പോൾ കൊടയിൽ നിന്ന് മധുരയിൽ എത്തുമ്പോൾ ഏകദേശം 110 കിലോമീറ്റർ ഉണ്ട്. എടുക്കുമ്പോൾ ഈ വാഹനത്തിൻ്റെ അകത്ത് ഏകദേശം നമുക്ക് 100% അടുത്ത് ചാർജ് ഉണ്ടായിരുന്നു, 95 ഉണ്ടായിരുന്നു. പക്ഷേ വീണ്ടും തിരിച്ച് മധുരയിലേക്ക് എത്തിയപ്പോൾ 120 കിലോമീറ്റർ ക്രോസ് ചെയ്തിട്ട് പോലും ഇതിൻ്റെ അകത്ത് 75% ചാർജ് ഉണ്ട്. റീസൺ എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നുമല്ല, ഇതിൻ്റെ റീജനറേഷൻ അത്രയും നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ ഈ വാഹനത്തിൻ്റെ അകത്ത് ഇരിക്കുന്ന ആ ഒരു മോട്ടറും അതുപോലെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ജി എൽ ബിയിലുള്ള സെയിം ടോർക്കാണ്, ഏകദേശം 390 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്ക് നൽകും. അതുപോലെ ഇതിനകത്ത് ഇരിക്കുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ 66.5 kWh ബാറ്ററിയാണ്. പവർഫുൾ ആയിട്ടുള്ള ഒരു ബാറ്ററിയാണ്. ഏകദേശം നമുക്ക് ഇത് വെച്ചിട്ട് ഒരു 446 കിലോമീറ്റർ പോകാൻ പറ്റും എന്നാണ് കമ്പനി പറയുന്നത്. പക്ഷേ നമുക്ക് മോശമല്ലാത്തൊരു 350+ ഇത് ക്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് വാഹനം ഓടിക്കാം. എപ്പോഴും ഒരു ഇ വി ഓടിക്കുമ്പോൾ നമുക്കുള്ളത് റേഞ്ച് ആങ്സൈറ്റി ആണെങ്കിൽ ഈ ഒരു ഇ ക്യൂബിയിൽ അത് എത്രത്തോളം വരില്ല. മാത്രമല്ല ഈ ഒരു 300 കിലോമീറ്ററിനകത്ത് ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു ചാർജർ കാണാൻ സാധിക്കും. ഇനി വാഹനം ചാർജ് ചെയ്യണമെങ്കിൽ വാഹനത്തിന് നമുക്ക് പെട്ടെന്ന് ചാർജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ 100 കിലോവാട്ട് അവർ ആണ് സ്പീഡ് ചാർജ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വാഹനത്തിന് 10 to 100% അതായത് 10% മുതൽ 100% വരെ ഏകദേശം 32 മിനിറ്റ് കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റും. ഇതല്ല നമുക്ക് നോർമൽ രീതിക്ക് ചാർജ് ചെയ്യണം പറഞ്ഞാൽ നമുക്കൊരു വോൾ ബോക്സ് ചാർജർ കമ്പനി ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വീട്ടിൽ ഈ വാഹനത്തിന് ഏകദേശം നമുക്കൊരു 6 മുതൽ 7 മണിക്കൂറിനകത്ത് കംപ്ലീറ്റ്ലി ചാർജ് ചെയ്യാം. അപ്പോൾ ആ ഒരു സിംപ്ലി കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഈ ഒരു ഇ ക്യൂബി. വാഹനം ഓടിക്കുമ്പോൾ കുറച്ചും കൂടി സൈലൻ്റാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇ വി എപ്പോഴും സൈലൻ്റാണ്. പക്ഷേ ഇതിൻ്റെ ആ ഒരു മോട്ടറിൻ്റെ അകത്ത് കുറച്ചും കൂടി എക്കോസ്റ്റിക്കലി അതിനെ സൈലൻ്റ് ആക്കാൻ മെർസിഡീസ് ബെൻസ് ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കുറച്ചുകൂടി സൈലൻ്റാണ്. അതുമാത്രമല്ല ഇതിൻ്റെ സൗണ്ട് ഡാമ്പിങ്ങും കുറച്ചുകൂടി നല്ലതാണ്. അതുകൊണ്ട് നമുക്ക് പുറത്തെ ശബ്ദമൊന്നും കേൾക്കില്ല. അത് ശരിക്കും പീക്ക് അവറാണ്. ഏകദേശം സ്കൂളൊക്കെ വിട്ടുള്ള സമയമാണ്, 4 മണിയാണ് മധുരയിൽ. ആ ഒരു സമയത്തും നമുക്ക് ഈ വാഹനത്തിനകത്ത് ഓടിക്കുമ്പോൾ ഇത്രത്തോളം ഞാൻ പറയുന്ന സാധനം കൃത്യമായി കേൾക്കാൻ പറ്റുന്ന കാരണം അത് തന്നെയാണ്. അതിൻ്റെ ഇൻസുലേഷനാണ് ഏറ്റവും നല്ല ഒരു പ്ലസ് പോയിൻ്റ്. പിന്നെ മെർസിഡീസ് ബെൻസ് വർക്ക് ചെയ്ത 2-3 കാര്യങ്ങളുടെ അകത്ത് വന്ന ഏറ്റവും വലിയ കാര്യം ഇതിൻ്റെ ടയർ നോയ്സിനെ റെഡ്യൂസ് ചെയ്യാമെന്നാണ്. അപ്പോൾ ആക്ച്വലി ആ ഒരു കാരണം നമുക്ക് പ്രത്യേകിച്ച് ടയർ നോയ്സസ് ഒന്നും ഇതിനകത്ത് കേൾക്കുന്നില്ല എന്ന് പറയാം. പിന്നെ വലിയൊരു മാറ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡ്രൈവ് തന്നെയാണ്. അപ്പോൾ നമുക്ക് 0 to 100 ഒക്കെ ഒരു ജി എൽ ബി കാർഡിലും കൂടുതൽ സ്പീഡിൽ ഓടിക്കാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ സ്പീഡ് ലിമിറ്റഡ് ആണ്. ഏകദേശം ഒരു 165 കിലോമീറ്റർ to 170 കിലോമീറ്ററിൻ്റെ അകത്ത് ഇതിൻ്റെ സ്പീഡ് ലിമിറ്റഡ് ആണെന്ന് കാര്യം കൂടി പറയാം. നമ്മൾ ഈ വാഹനം ഓടിച്ചു പോകുമ്പോൾ നമുക്ക് അകത്ത് പ്രത്യേകിച്ച് ഒരു ശബ്ദം കേൾക്കുന്നില്ല. കേൾക്കുന്ന ശബ്ദം ഏക ഈ ഒരു ബ്ലോവറിൻ്റെ ശബ്ദം മാത്രമേ നമ്മൾ എ സിയുടെ ആ ഒരു ബ്ലോവർ കൂട്ടുമ്പോൾ, ബാക്കിയൊന്നും നമുക്ക് പുറത്ത് എവിഡൻ്റ് അല്ല എന്നുള്ള കാര്യം പറയാം. പിന്നെ ഈ വാഹനം അടിച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു 66.5 kWh ബാറ്ററിയാണ്. അപ്പോൾ ഈ ബാറ്ററിനെ ചാർജ് ചെയ്യാനായിട്ട് നമുക്കിതിനെ 100 kW ചാർജ് ചെയ്യാം. അങ്ങനെ ചാർജ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 32 മിനിറ്റ് വേണ്ടി വരുള്ളൂ. പക്ഷേ അങ്ങനെ ചാർജ് ചെയ്യലല്ല, വാഹനം വാങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു വോൾ മൗണ്ട് ചാർജസ് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വാഹനത്തിന് ഒരു 6 hours to 7 hours അകത്ത് വീട്ടിൽ തന്നെ ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡെയിലി വാഹനം യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ സെക്യൂർഡാണ് വാഹനം. അപ്പോൾ നമ്മൾ ഇത്രയും ട്രാഫിക്കിൽ ഓടിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ബ്ലൈൻഡ് സ്പോട്ട് അസിസ്റ്റ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ലെഫ്റ്റിലും റൈറ്റിലും വാഹനം വന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. അതുമാത്രമല്ലാതെ നമ്മുടെ അടുത്ത് വാഹനം വരുമ്പോൾ ഫ്രണ്ടിൽ നമ്മുടെ ആ ഡിസ്പ്ലേയിലെ വാഹനം കാണിക്കുന്നത് ഒരു 360 ഡിഗ്രി ഒരു മിസ് ഔട്ടാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിക്ക് 360 ഡിഗ്രിയും കൂടി ആവാമായിരുന്നു. അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി സേഫർ ആയിരിക്കും. പക്ഷേ ഇത് കാര്യം നടത്തുന്നത് പറയാം. അതുപോലെ സൗണ്ട് സിസ്റ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ 225 watts നല്ല പവർഫുള്ളായിട്ടുള്ള 10 സ്പീക്കർ, അല്ലെങ്കിൽ പല സ്ഥലത്തുമാണ് സ്പീക്കേഴ്സ്. അതുപോലെ തന്നെ മുകളിലൊക്കെ നമുക്ക് ട്വീറ്റേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്ന ഒരു സൗണ്ട് സിസ്റ്റമാണ് ഈ വണ്ടിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. പിന്നെ ബേസിക്കലി എല്ലാ വാഹനവും പോലെ തന്നെ റീജനറേഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് എല്ലാ ഐ വിയെ പോലെ. അപ്പോൾ നമുക്ക് സ്റ്റീരിംഗിൻ്റെ അവിടെ ക്രൂസ് കൺട്രോൾ പോലെ തോന്നും. അപ്പോൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീജനറേഷൻ മൈനസിലേക്ക് ആക്കാം. അതുപോലെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പിടുത്തം കൂട്ടാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്ന റീജനറേഷൻ. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് ആംഗിളൊക്കെ നമുക്ക് ജി എൽ ബി പോലെ തന്നെയാണ്. നമ്മൾ ഹൈറ്റിൽ നിന്നിട്ടാണ് വാഹനം ഓടിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് പ്രത്യേകത വെച്ചാൽ നമുക്ക് ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരു ക്യാബിനാണ് ഈ വാഹനം പ്രൊവൈഡ് ചെയ്യുന്നത്. സേഫറാണോ ചോദിച്ചു കഴിഞ്ഞാൽ വാഹനം വളരെ സേഫറാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടി 7 എയർ ബാഗ്സ് വരുന്നുണ്ട്.
അത് മാത്രമല്ലാതെ ഈ വാഹനത്തിനകത്ത് ഇപ്പോൾ ബൈ ചാൻസ് വാഹനം ഇടിക്കുകയാണെങ്കിൽ വാഹനത്തിൻ്റെ ആ ഒരു ബാറ്ററി പ്രൊട്ടക്റ്റഡ് ആണ്. അത് മാത്രമല്ലാതെ ഈവൻ എന്തെങ്കിലും ഒരു ഇഷ്യൂവിൽ വണ്ടി മറയൊക്കെ ചെയ്താലും ഓട്ടോ കട്ട് ഓഫ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് വാഹനത്തിൻ്റെ ആ ഒരു കറണ്ട് എല്ലാം കട്ട് ഓഫ് ആവും, പ്രത്യേകിച്ച് ഇതിൻ്റെ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം എല്ലാം ഓഫ് ആവും, കട്ട് ഓഫ് ആവും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് വലിയൊരു ഫയർ ഹസാർഡ് ഒക്കെ ഒഴിവാക്കാൻ സാധിക്കും. ഇതൊക്കെയാണ് ഈ വാഹനത്തിനകത്തുള്ള പ്രത്യേകതകൾ. ഡൈനാമിക്കലി വണ്ടി കുറച്ചും കൂടി നമുക്ക് ഡൈനാമിക്കായി തോന്നും. കാരണം എന്താ വെച്ചാൽ ഈ വാഹനത്തിനകത്ത് ഉപയോഗിക്കുന്നത് ബാറ്ററിയാണ്. അപ്പോൾ ബാറ്ററി ഉറപ്പായിട്ടും നമ്മുടെ ഫ്ലോറിലായിരിക്കും. അപ്പോൾ വാഹനം കുറച്ചുകൂടി സ്റ്റേബിളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ അകത്ത് വന്ന പ്രത്യേകതകൾ. ബാക്കി എല്ലാം രീതിക്കും ഈ വാഹനത്തിൻ്റെ ടോപ്പ് സ്പീഡ് പറയുകയാണെങ്കിൽ 169 ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഏകദേശം 169 കിലോ വാട്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം നല്ല പവർഫുൾ ആണെന്നുള്ള കാര്യം കൂടി പറയാം. എനിക്ക് തോന്നിയൊരു വ്യത്യാസം എന്താ വെച്ചാൽ GLB ഓടിച്ചപ്പോൾ കുറച്ചും കൂടി സ്റ്റിയറിംഗ് സ്ട്രോങ് പോലെ ഫീൽ ചെയ്തു. ഇതിലേക്ക് വന്നപ്പോൾ കുറച്ച് ലൈറ്റർ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ കുറച്ചുകൂടി സോഫ്റ്റർ ആണെന്നുള്ള ഒരു ഫീലുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു മെർസിഡീസ് ബെൻസിൻ്റെ EQB ഓടിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യം. ഭയങ്കര പ്രാക്ടിക്കലായിട്ടുള്ള ഒരു വാഹനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രാക്ടിക്കലായിട്ടുള്ള വാഹനമാണ്. കാരണം ഇതിൻ്റെ 7 സീറ്റർ നമുക്ക് അങ്ങനെ നോർമലി ഇന്ത്യയിലില്ല, ഒരു ഈ റേഞ്ചിലെ 7 സീറ്റർ. കുറച്ചുകൂടി പ്രാക്ടിക്കൽ മെഷീനാണ്, നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാം. അത് മാത്രമല്ല നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളതിനെ ആ ഒരു 3rd row ശരിക്കും യൂസബിൾ ആക്കാൻ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. മെർസിഡീസ് ബെൻസിൻ്റെ EQBയും അതുപോലെ GLBയും ഓടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ രണ്ട് വാഹനങ്ങളും വേഴ്സിറ്റൈലാണ്. അപ്പോൾ നമുക്ക് വേഴ്സിറ്റൈൽ എന്നൊരു വാക്കാണ് ഇതിൻ്റെ അകത്ത് എനിക്ക് ഒരു ഡ്രൈവ് റിപ്പോർട്ടിൽ കൊടുക്കാൻ തോന്നിയത്. കാരണം രണ്ട് വാഹനത്തിനും രണ്ട് വാഹന രീതിയുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ GLB ഓടിച്ചു, ഡീസൽ എഞ്ചിനായിരുന്നു. പ്രത്യേകിച്ച് എല്ലാ മാർക്കറ്റിലും ഡീസൽ കട്ട് ഓഫ് ചെയ്യുമ്പോൾ മെർസിഡീസ് ബെൻസ് ഇപ്പോഴും ഡീസൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. മാത്രമല്ല നല്ല രീതിക്കുള്ള ഒരു പെർഫോമൻസ് ഉള്ള ഡീസലായിരുന്നു. അതുപോലെ തന്നെ സേഫറായി ഫീൽ ചെയ്തു, ഡൈനാമിക്കലി ഭയങ്കര രസകരമായിട്ടുള്ളൊരു വാഹനമാണ്. അതുപോലെ തന്നെ ബ്രേക്കിൻ്റെ കേസ് എടുത്ത് പറയണം തോന്നി. അത് മാത്രമല്ല ഭയങ്കര പ്രാക്ടിക്കലാണ്. അപ്പോൾ നോർമലി ഒരു 5 സീറ്റർ ഉപയോഗിക്കാം. അത് മാത്രമല്ലാതെ വീട്ടിലെ ഗസ്റ്റും അതുപോലെ ആരൊക്കെയൊക്കെ വരുമ്പോൾ നമുക്കതിനെ 7 സീറ്റാക്കി മാറ്റാം. ഈ ഒരു 7 സീറ്റർ ഉറപ്പായിട്ടും ഒരു പ്രോപ്പർ 7 സീറ്റർ അല്ല എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഈ ഒരു 7 സീറ്റർ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കാൻ പറ്റും. പ്രത്യേകിച്ച് നമുക്ക് പുറത്തുനിന്നൊരു ഊബറോ ഓലയോ അങ്ങനെ വിളിക്കാതെ തന്നെ നമുക്ക് മാക്സിമം നമ്മുടെ വാഹനം കൊണ്ട് നമ്മുടെ കമ്മ്യൂട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ തന്നെ EQBൻ്റെ കേസ് എടുക്കുമ്പോൾ EQBയുടെ ഏറ്റവും വലിയ പ്രശ്നം നോർമലി വരുന്നത് എന്താ വെച്ചാൽ EQBയുടെ പ്രശ്നം എന്നല്ല ഞാൻ പറഞ്ഞത്, നോർമലി ഒരു EVയുടെ പ്രശ്നം എന്താ വെച്ചാൽ റേഞ്ച് ആങ്സൈറ്റി അതുപോലെ തന്നെ റേഞ്ച് ഇല്ലായ്മയൊക്കെയാണ്. പക്ഷേ ഈ വാഹനത്തിന് ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ ഈ വാഹനം നമ്മൾ കൊടയിൽ നിന്ന് എടുത്തപ്പോൾ ഫുൾ ചാർജ് ആയിരുന്നു. പക്ഷേ കൊടൈ ടു മധുര ഏകദേശം 120 കിലോമീറ്റർ ചെയ്തപ്പോഴും, കാരണം ഇതെല്ലാം വൈൻഡിങ് റോഡ്സ് ആയിരുന്നു, അപ്പോൾ ഓട്ടോമാറ്റിക്കലി വീണ്ടും ചാർജ് കയറി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൈനറ്റിക് എനർജി കൺവേർട്ട് ചെയ്യപ്പെട്ടു. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വീണ്ടും ഇതിൻ്റെ അകത്ത് 70% ഓഫ് ചാർജ് വന്നു. അത് വലിയൊരു കാര്യമായിരുന്നു. അതിനുശേഷം നമ്മൾ മധുരയിൽ ഡ്രൈവ് ചെയ്തും, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ മധുരയിൻ്റെ ആ ഒരു ഹാർഡ് കോർ തിരക്കിലൂടെ ഡ്രൈവ് ചെയ്തപ്പോൾ നമുക്ക് ആക്ച്വലി റേഞ്ച് കൂടുക ചെയ്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കിതിനെ വിശ്വസിച്ച് ദൂരത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ, അപ്പോൾ കമ്പനി ക്ലെയിം ചെയ്യുന്നത് 420 something റേഞ്ച് ആണെങ്കിൽ നമുക്ക് മിനിമം ഒരു 33 മിനിമം നമുക്കൊരു 350-400 അകത്ത് ശരിക്കും റിയൽ ടൈം റേഞ്ച് കിട്ടുന്ന കാര്യം പറയാം. അപ്പോൾ ബാക്കി എല്ലാ കാര്യത്തിലും സ്പേഷ്യസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും GLയുടെ പ്ലാറ്റ്ഫോമാണ്, അതിൻ്റെ സ്പേഷ്യസ് ആണ്. അതുപോലെ പ്രാക്ടിക്കലാണെന്ന് ചോദിച്ചാൽ പ്രാക്ടിക്കലാണ്. ഇനിയിപ്പോൾ നമുക്കറിയാനുള്ളത് ഇതിൻ്റെ റേറ്റിൻ്റെ കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം അറിയാം. December 2nd റേറ്റ് ഒഫീഷ്യലി പുറത്താവാതിന് മുമ്പ് നമ്മുടെ വീഡിയോ വരും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എന്തെങ്കിലും ഗസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റിലിടുക. അതുപോലെ നിയറസ്റ്റ് ആയിട്ട് ആരെങ്കിലൊക്കെ ഈ ഗസ്സിൻ്റെ അടുത്ത് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അവരെ അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യും. അത് മാത്രമല്ല ഓൾ തിങ്സ് ഒട്ട് കുറച്ചുകൂടി സ്പ്രെഡ് ആയിട്ടുണ്ട്. ഓൾ തിങ്സ് ഒട്ട് നമുക്ക് വീഡിയോ രൂപത്തിൽ കാണാൻ പറ്റും. ഇതല്ലാതെ നമുക്ക് റേഡിയോയിൽ കേൾക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാം വ്യാഴാഴ്ചയും രാവിലെ 9 മണി മുതൽ 10 മണി വരെ റാഫിയുടെ കൂടിയാണ് നമ്മൾ ഈ സാധനം ജാം ചെയ്യുന്നത്. അപ്പോൾ രസകരമായിട്ടുള്ള എപ്പിസോഡ്, നല്ല രീതിയിലുള്ള ഫീഡ്ബാക്ക് വരുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ കേട്ടുമൊക്കെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അത് മാത്രമല്ല നമ്മളെ സോഷ്യൽ മീഡിയ ഹാൻഡിലായിട്ടുള്ള ഓൾ തിങ്സ് ഔട്ട് ഒഫീഷ്യലിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വട്ടം ഒരു പുതിയ ഡ്രൈവുമായിട്ട് കാണുന്നവരെ, ഇഷ്ടംപോലെ ഡ്രൈവ്സ് ഉണ്ട്, ഇന്നോവയുടെ ഡ്രൈവ് വരുന്നുണ്ട്, അതല്ലാതെ A3 ഡ്രൈവ് വരുന്നുണ്ട്. ഇനി അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് MG എയറിൻ്റെ ഡ്രൈവ് വരുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഒരു TIAGO EV ഡ്രൈവ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ രസകരമായിട്ടുള്ള ഡ്രൈവ്സ് വീഡിയോസാണ് നിങ്ങൾക്ക് ഈ ചാനലിൽ കാണാൻ സാധിക്കുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വട്ടം പുതിയൊരു വാഹനമായി കാണുന്നവരെ, ദിസ് ഇസ് യുവർ ഹോസ്റ്റ് സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ഡ്രൈവ് സേഫ്.